നമ്മൾ കാണാൻ പോകുന്നത് പ്രഭാഷകൻ 29-30 അധ്യായങ്ങളാണ്. അധ്യായം 29. കരുണയുള്ളവന്റെ പ്രത്യേകതയായി പ്രഭാഷകൻ 29-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ രേഖപ്പെടുത്തുന്നത് എന്തിനെയാണ്? അയൽക്കാരന് കടം കൊടുക്കും. അയൽക്കാരനെ തുണയ്ക്കുന്നവൻ അനുസരിക്കുന്നതായി പ്രഭാഷകൻ വിലയിരുത്തുന്നത് എന്ത്? കൽപ്പനകൾ. ആവശ്യം വരുമ്പോൾ ആർക്ക് കടം കൊടുക്കണം എന്നാണ് പ്രഭാഷകൻ നിർദ്ദേശിക്കുക? അയൽക്കാരന്. നാം സമയത്തിന് തിരിച്ചു കൊടുക്കണമെന്ന് പ്രഭാഷകൻ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? കടം വാങ്ങിയത്. ആരോട് വിശ്വസ്തത കാണിക്കണമെന്നാണ് 29-ാം അധ്യായത്തിൽ പ്രഭാഷകൻ ആവശ്യപ്പെടുന്നത്? അയൽക്കാരനോട്. അയൽക്കാരനോട് വിശ്വസ്തത കാണിക്കേണ്ടത് എപ്രകാരമെന്നാണ് പ്രഭാഷകൻ എഴുതുക? വാക്കുപാലിച്ച്. വാക്കുപാലിച്ച് അയൽക്കാരനോട് വിശ്വസ്തത കാണിച്ചാൽ തക്ക സമയത്ത് നിറവേറും എന്ന് പ്രഭാഷകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ. വീണ് കിട്ടിയ നിധി പോലെ വളരെ പേർ കരുതുന്നത് എന്താണെന്നാണ് പ്രഭാഷകൻ പറയുക? കടം. വീണ് കിട്ടിയ നിധി പോലെ വളരെ പേർ കടത്തെ കരുതുന്നുണ്ടെങ്കിലും അവർ തങ്ങളെ സഹായിക്കുന്നവരോട് ചെയ്യാൻ സാധ്യതയുള്ളതായി പ്രഭാഷകൻ കരുതുന്നത് ഉപദ്രവം വരുത്തും. കടം കിട്ടുന്നതുവരെ ആരുടെ കൈ ചുംബിക്കുന്നവരെ പറ്റിയാണ് പ്രഭാഷകൻ സൂചിപ്പിക്കുന്നത്? അയൽക്കാരൻ്റെ. കടം കിട്ടുന്നതുവരെ അയൽക്കാരൻ്റെ കൈ ചുംബിക്കുന്നവർ പുകഴ്ത്തി പറയുന്നത് എന്തിനെ കുറിച്ചാണ്? അയൽക്കാരൻ്റെ ധനത്തെപ്പറ്റി. കടം കിട്ടുന്നതുവരെ അയൽക്കാരൻ്റെ കൈ ചുംബിക്കുന്ന ധനത്തെപ്പറ്റി പുകഴ്ത്തി പറയുന്നവർ കടം വീട്ടാറാകുമ്പോൾ ചെയ്യുന്ന 3 കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് പ്രഭാഷകൻ നിരീക്ഷിക്കുന്നത്. താമസിപ്പിക്കുന്നു, നിരർത്ഥകമായ വാഗ്ദാനം നൽകുന്നു, സമയം പോരെന്ന പരാതി പറയുന്നു. കടം വീട്ടാറാകുമ്പോൾ താമസിപ്പിക്കുന്ന, നിരർത്ഥകമായ വാഗ്ദാനം നൽകുന്ന, സമയം പോരെന്ന് പരാതി പറയുന്നവർ നിർബന്ധം ചെലുത്തിയാലും കടം വാങ്ങിയതിൻ്റെ എത്ര മാത്രമേ തിരിച്ചു നൽകുന്നുള്ളൂ എന്നാണ് പ്രഭാഷകൻ അഭിപ്രായപ്പെടുക. പകുതി. കടം വീട്ടാറാകുമ്പോൾ വിവിധ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നവരിൽ നിന്ന് തിരികെ ലഭിക്കുന്ന പകുതി പോലും കടം കൊടുത്തവൻ എന്തായിട്ടാണ് കരുതുക? ഭാഗ്യമായിട്ട്. കടം വീട്ടാറാകുമ്പോൾ വിവിധ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നവർ കടം കൊടുക്കുന്നവൻ നിർബന്ധിച്ചില്ലെങ്കിൽ ചെയ്യാൻ സാധ്യതയുള്ളത് എന്താണ്? പണം അപഹരിക്കുന്നു. കടം വീട്ടാറാകുമ്പോൾ വിവിധ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നവർ കടം കൊടുക്കുന്നവനെ എന്താക്കി മാറ്റുന്നു എന്നാണ് പ്രഭാഷകൻ അഭിപ്രായപ്പെടുന്നത്? ശത്രുവാക്കുന്നു. കടം വീട്ടാറാകുമ്പോൾ ഒഴിഞ്ഞു മാറുന്നവർ നിർബന്ധം നിമിത്തം കടം വീട്ടുന്നത് എന്തുകൊണ്ടായിരിക്കുമെന്നാണ് പ്രഭാഷകൻ വിലയിരുത്തുന്നത്. നിന്നെയും ശാപവർഷവും കൊണ്ട്. നിന്നെയും ശാപവർഷവും കൊണ്ട് കടം വീട്ടുമ്പോൾ ലഭിക്കുന്നതായി പ്രഭാഷകൻ പറയുന്നത് എന്താണ്? മാനത്തിന് പകരം അപമാനം. നിന്നെയും ശാപവർഷവും കൊണ്ട് കടം വീട്ടുമ്പോൾ മാനത്തിന് പകരം അപമാനം ലഭിക്കുന്നതിനെ പ്രഭാഷകൻ വിശേഷിപ്പിക്കുന്നത് എന്തായിട്ടാണ്? ദുഷ്ടത. കടം കൊടുക്കുന്നവന് മാനത്തിന് പകരം അപമാനം ലഭിക്കുന്നതിനെ ദുഷ്ടതയായി കാണുന്ന പ്രഭാഷകൻ ഇത്തരം പ്രവൃത്തികൾ മൂലം പലരും എന്തിനു മടിക്കുന്നതായിട്ടാണ് പറയുന്നത്? കടം കൊടുക്കാൻ. മാനത്തിന് പകരം അപമാനം ലഭിക്കുന്നതിനാൽ കടം കൊടുക്കുന്നവർ ഭയപ്പെടുന്നത് എന്തിനെയാണ്? ആവശ്യമില്ലാതെ വഞ്ചിതരാകാൻ. കടം കൊടുക്കുന്നവന് മാനത്തിന് പകരം അപമാനം ലഭിക്കുന്നതിനാൽ അവൻ ആവശ്യമില്ലാതെ വഞ്ചിതരാകാൻ ഭയപ്പെടുന്നെങ്കിലും ചെയ്യണമെന്ന് പ്രഭാഷകൻ ഉപദേശിക്കുന്നത് എന്താണ്? നിർധനരോട് കരുണ കാണിക്കണം. നിർധനരോട് കരുണ കാണിക്കണമെന്ന് ഉപദേശിക്കുന്ന പ്രഭാഷകൻ അവനെ എന്തിനു വേണ്ടി കാത്തിരിക്കാൻ ഇടയാക്കരുത് എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ദാനത്തിന് വേണ്ടി. അയൽക്കാരനെ തുണയ്ക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നുവെന്ന് ഉദ്ബോധിപ്പിക്കുന്ന പ്രഭാഷകൻ കൽപ്പനകളെ പ്രതി ആരെ സഹായിക്കണമെന്നാണ് നമ്മോട് ആവശ്യപ്പെടുക? ദരിദ്രനെ. നിർധനനെ കാത്തിരിക്കാൻ ഇടയാക്കരുത് എന്ന് ആവശ്യപ്പെടുന്ന പ്രഭാഷകൻ ആരെയാണ് വെറും കൈയോടെ അയക്കരുതെന്ന് ഉപദേശിക്കുന്നത്? ആവശ്യക്കാരനായ ദരിദ്രനെ. ആർക്കു വേണ്ടി ധനം നഷ്ടപ്പെടുത്തുവാൻ മടിക്കരുതെന്ന സന്ദേശമാണ് പ്രഭാഷകൻ നൽകുക. സഹോദരനും സ്നേഹിതനും വേണ്ടി. സഹോദരനും സ്നേഹിതനും വേണ്ടി ധനം നഷ്ടപ്പെടുത്തുവാൻ മടിക്കരുതെന്ന് അഭിപ്രായപ്പെടുന്ന പ്രഭാഷകൻ അത് ഏതിനടിയിലിരുന്ന് തുരുമ്പിച്ച് നഷ്ടപ്പെടാതിരിക്കട്ടെ എന്നാണ് പറയുക.
കല്ലിനടിയിലിരുന്നു. നാം എപ്രകാരം ധനം സമ്പാദിക്കണമെന്നാണ് പ്രഭാഷകൻ ശക്തമായി ആവശ്യപ്പെടുന്നത്. അത്യുന്നതന്റെ കൽപ്പനകൾ അനുസരിച്ച്, അത്യുന്നതന്റെ കൽപ്പനകൾ അനുസരിച്ച് ധനം നേടുകയാണെങ്കിൽ അത് എന്തിനേക്കാൾ ലാഭമായിരിക്കുമെന്നാണ് പ്രഭാഷകൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. സ്വർണത്തേക്കാൾ. നമ്മുടെ നിക്ഷേപമായിരിക്കട്ടെ എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്ത്? ദാനധർമ്മം. ദാനധർമ്മത്തെ നാം നിക്ഷേപമായി കരുതിയാൽ അത് നമ്മെ എന്തിൽ നിന്ന് രക്ഷിക്കുമെന്നാണ് പ്രഭാഷകൻ പഠിപ്പിക്കുന്നത്. എല്ലാ തിന്മകളിലും നിന്ന്. ദാനധർമ്മം എന്ന നിക്ഷേപം ആർക്കെതിരെ യുദ്ധം ചെയ്യാൻ ഉപകരിക്കുമെന്ന സന്ദേശമാണ് പ്രഭാഷകൻ അവതരിപ്പിക്കുന്നത്. ശത്രുവിനെതിരെ. ദാനധർമ്മം എന്ന നിക്ഷേപം ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ ഏതുപോലെ ഉപകരിക്കുമെന്നാണ് പ്രഭാഷകൻ മനസ്സിലാക്കുക. ബലമേറിയ പരിചയേക്കാളും കനത്ത കുന്തത്തെക്കാളും. പ്രഭാഷകൻ 29:13 അനുസരിച്ച് ദാനധർമ്മം ഏതിനേക്കാൾ ശക്തമെന്നാണ് എഴുതപ്പെടുന്നത്? ബലമേറിയ പരിച, കനത്ത കുന്തം. അയൽക്കാരന് വേണ്ടി ജാമ്യം നിൽക്കുന്നത് ആരെന്നാണ് പ്രഭാഷകൻ പ്രതിപാദിക്കുന്നത്? നല്ല മനുഷ്യൻ. പ്രഭാഷകന്റെ കാഴ്ചപ്പാടിൽ നല്ല മനുഷ്യൻ അയൽക്കാരന് വേണ്ടി ജാമ്യം നിൽക്കുമ്പോൾ അവനെ വഞ്ചിക്കുന്നത് ആര്? നാണം കെട്ടവൻ. ആരുടെ കാരുണ്യം നാം വിസ്മരിക്കരുത് എന്നാണ് പ്രഭാഷകൻ ഓർമ്മിപ്പിക്കുന്നത്? ജാമ്യക്കാരൻ്റെ. ജാമ്യക്കാരൻ്റെ കാരുണ്യം വിസ്മരിക്കാൻ പാടില്ല എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്തിനാലാണ്? അവൻ തൻ്റെ ജീവൻ നൽകുന്നതിനാൽ. ജാമ്യക്കാരൻ്റെ കാരുണ്യം വിസ്മരിക്കാൻ പാടില്ലെന്ന് പറയുന്ന പ്രഭാഷകൻ അവൻ്റെ ഐശ്വര്യം നശിപ്പിക്കുന്നവനായി കാണുന്നത് ആരെയാണ്? ദുഷ്ടനെ. ദുഷ്ടൻ ജാമ്യക്കാരൻ്റെ ഐശ്വര്യം നശിപ്പിക്കുമ്പോൾ തന്നെ രക്ഷിച്ചവനെ കൈവെടിയുന്നത് ആര്? നന്ദിഹീനൻ. ദുഷ്ടൻ ജാമ്യക്കാരൻ്റെ ഐശ്വര്യം നശിപ്പിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന പ്രഭാഷകൻ പലരുടെയും ഐശ്വര്യം നശിപ്പിക്കുന്നതായി കാണുന്നത് എന്താണ്? ജാമ്യം. പലരുടെയും ഐശ്വര്യം നശിപ്പിച്ചിട്ടുള്ള ജാമ്യം അവരെ ഏതുപോലെ ഉലച്ചു എന്നാണ് പ്രഭാഷകൻ വിലയിരുത്തുന്നത്. കടലിലെ തിരമാല പോലെ. പലരെയും കടലിലെ തിരമാല പോലെ ഉലച്ച ജാമ്യം ആരെ നാടുകടത്തുന്നതിന് കാരണമായിട്ടുണ്ട് എന്നാണ് പ്രഭാഷകൻ പറയുക. പ്രബലന്മാരെ. ജാമ്യം പ്രബലന്മാരെ നാട് കടത്തിയതിനോടൊപ്പം എന്തിനു കൂടി ഇടയാക്കിയെന്നാണ് പ്രഭാഷകൻ കരുതുന്നത്? വിദേശങ്ങളിൽ അലയാൻ. ലാഭേച്ഛ മൂലം ജാമ്യം നിൽക്കുന്നവനെ പ്രഭാഷകൻ കാണുന്നത് ആരായിട്ടാണ്? ദുഷ്ടൻ. ലാഭേച്ഛ മൂലം ജാമ്യം നിൽക്കുന്ന ദുഷ്ടൻ കുടുങ്ങാൻ സാധ്യതയുള്ളത് എന്തിലെന്നാണ് പ്രഭാഷകൻ എഴുതുന്നത്? വ്യവഹാരത്തിൽ. കഴിവിനത്ത് ആരെ സഹായിക്കണമെന്നാണ് പ്രഭാഷകൻ ആവശ്യപ്പെടുന്നത്? അയൽക്കാരനെ. കഴിവിനത്ത് അയൽക്കാരനെ സഹായിക്കുന്നതോടൊപ്പം ഏത് കാര്യത്തിൽ കൂടി സൂക്ഷിക്കണമെന്നാണ് പ്രഭാഷകൻ ഓർമ്മിപ്പിക്കുക. വീഴാതിരിക്കാൻ. ജീവിതത്തിൻ്റെ പ്രാഥമിക ആവശ്യങ്ങളായി പ്രഭാഷകൻ മനസ്സിലാക്കുന്നത് എന്തെല്ലാം? ജലം, ആഹാരം, വസ്ത്രം, സ്ഥൈര്യമായി പാർക്കാൻ ഒരിടം. ജീവിതത്തിൻ്റെ പ്രാഥമിക ആവശ്യങ്ങളായി പ്രഭാഷകൻ മനസ്സിലാക്കുന്ന നാല് കാര്യങ്ങളിൽ ആദ്യത്തേത് ഏത്? ജലം. ജീവിതത്തിൻ്റെ പ്രാഥമിക ആവശ്യങ്ങളായി പ്രഭാഷകൻ മനസ്സിലാക്കുന്ന നാല് കാര്യങ്ങളിൽ അവസാനത്തെ കാര്യം ഏത്? സ്വൈര്യമായി പാർക്കാൻ ഒരിടം. അന്യൻ്റെ ഭവനത്തിൽ സമൃദ്ധമായ ഭക്ഷണം ആസ്വദിക്കുന്നതിനേക്കാൾ നല്ലതായി പ്രഭാഷകൻ വിലയിരുത്തുന്നത് എന്താണ്? സ്വന്തം കുടിലിൽ ദരിദ്രനായി കഴിയുന്നത്. ജലം, ആഹാരം, വസ്ത്രം, സ്ഥൈര്യമായി പാർക്കാൻ ഒരിടം എന്നിവ ജീവിതത്തിൻ്റെ പ്രാഥമിക ആവശ്യങ്ങളായി കരുതുന്ന പ്രഭാഷകൻ എന്തുകൊണ്ട് തൃപ്തിപ്പെടാനാണ് നമ്മോട് ആവശ്യപ്പെടുക? ഉള്ളതുകൊണ്ട്. എന്ത് അനുഭവിക്കുന്നവരെന്ന ദുഷ്കീർത്തി നമുക്ക് വരരുതെന്നാണ് പ്രഭാഷകൻ ആഗ്രഹിക്കുന്നത്. ദാക്ഷിണ്യം. ദാക്ഷിണ്യം അനുഭവിക്കുന്നതിനെ ദുഷ്കീർത്തിയായി കാണുന്ന പ്രഭാഷകൻ 29-ാം അധ്യായത്തിൽ ശോചനീയമാണെന്ന് കരുതുന്നത് എന്താണ്? വീട് തെണ്ടിയുള്ള ജീവിതം. വീട് തെണ്ടിയുള്ള ശോചനീയമായ ജീവിതം നയിക്കുന്നവർക്ക് എപ്രകാരം നിൽക്കേണ്ടി വരുമെന്നാണ് പ്രഭാഷകൻ ഓർമ്മിപ്പിക്കുന്നത്. വായ് പൊത്തി. അന്യൻ്റെ വീട്ടിൽ ആതിഥേയൻ ചമഞ്ഞ് പാനീയം നുകരുന്നവർക്ക് കേൾക്കേണ്ടി വരുമെന്ന് പ്രഭാഷകൻ പറയുന്നത് എന്താണ്? പരുഷവാക്കുകൾ. അന്യൻ്റെ വീട്ടിൽ ആതിഥേയൻ ചമയുന്നവരെ ഹേ മനുഷ്യ എന്ന് വിളിച്ചുകൊണ്ട് എന്തൊരുക്കി എടുത്ത് വിളമ്പാൻ ആണ് പ്രഭാഷകൻ ആവശ്യപ്പെടുക. മേശയൊരുക്കി.
അന്യൻ്റെ വീട്ടിൽ ആതിഥേയൻ ചമയുന്നവർ ആർക്കു വേണ്ടി സ്ഥലം ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരുമെന്നാണ് പ്രഭാഷകൻ പറയുക. മാന്യനു വേണ്ടി. വികാരവാനെ വ്രണപ്പെടുത്തുന്നത് ആരുടെ പരിഹാസമാണ്? ഉത്തമർണന്റെ. 29 അധ്യായത്തിൽ പ്രഭാഷകൻ സൂചിപ്പിക്കുന്ന വികാരവാനെ വ്രണപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങൾ ഏതൊക്കെ? പാർപ്പിടത്തെ സംബന്ധിക്കുന്ന ശകാരം, ഉത്തമർണന്റെ പരിഹാസം. 30 കുട്ടികളുടെ ശിക്ഷണത്തെക്കുറിച്ച് വിശദമാക്കുമ്പോൾ പുത്രനെ സ്നേഹിക്കുന്നവൻ പലപ്പോഴും ചെയ്യുന്നതായി പ്രഭാഷകൻ വ്യക്തമാക്കുന്നത് അവനെ അടിക്കുന്നു. ശിക്ഷണത്തിൻ്റെ ഭാഗമായി കുട്ടികളെ പലപ്പോഴും അടിക്കുന്ന പിതാവിന് അവൻ വളർന്നു വരുമ്പോൾ നൽകുന്നത് എന്തായിരിക്കും? സന്തോഷം. മകനെ ശിക്ഷണത്തിൽ വളർത്തുന്ന പിതാക്കന്മാർക്ക് അവൻ മൂലം ഉറപ്പായും ഉണ്ടാകുമെന്ന് പ്രഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്നത് എന്താണ്? നന്മ. മകനെ ശിക്ഷണത്തിൽ വളർത്തുന്ന പിതാവിന് അവൻ മൂലം നന്മയുണ്ടാകുന്നതിനോടൊപ്പം അവനെക്കുറിച്ച് ആരുടെ മുമ്പിൽ അഭിമാനിക്കാനും ഇടയുണ്ടാകുമെന്നാണ് പ്രഭാഷകൻ പറയുക. സ്നേഹിതരുടെ മുൻപിൽ മകനെ പഠിപ്പിക്കുന്നവൻ ആരെ അസൂയാലുക്കളാക്കുന്നു എന്നാണ് പ്രഭാഷകൻ നിരീക്ഷിക്കുന്നത്? ശത്രുക്കളെ. സ്നേഹിതന്മാരുടെ മുൻപിൽ പിതാക്കന്മാർക്ക് അഭിമാനിക്കാൻ കാരണമായി രണ്ട് കാര്യങ്ങൾ പ്രഭാഷകൻ 30 അധ്യായത്തിൻ്റെ ആരംഭത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതാണവ? മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നത്, മകനെ പഠിപ്പിക്കുന്നത്. മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവൻ, പഠിപ്പിക്കുന്നവൻ മരിച്ചാലും മരിക്കുന്നില്ലെന്ന് പ്രഭാഷകൻ പറയുന്നതിനുള്ള കാരണം, തന്നെ പോലെ ഒരുവനെ അവൻ അവശേഷിപ്പിച്ചിട്ടുള്ളതിനാൽ. ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ കണ്ട് സന്തോഷിക്കണമെങ്കിൽ പിതാക്കന്മാർ ചെയ്യണമെന്ന് പ്രഭാഷകൻ വ്യക്തമാക്കുന്ന രണ്ട് കാര്യങ്ങൾ: മക്കളെ ശിക്ഷണത്തിൽ വളർത്തണം, മക്കളെ പഠിപ്പിക്കണം. മകനെ ശിക്ഷണത്തിൽ വളർത്തി പഠിപ്പിച്ച പിതാവിന് ജീവിച്ചിരുന്നപ്പോൾ തന്നെ സാധിച്ചത് എന്തെന്നാണ് പ്രഭാഷകൻ വിലയിരുത്തുന്നത്? മകനെ കണ്ട് സന്തോഷിക്കാൻ. ശിക്ഷണത്തിൽ വളർത്തിയ, പഠിപ്പിച്ച മകൻ ജീവിച്ചിരുന്നപ്പോൾ കണ്ടു സന്തോഷിച്ച പിതാവിന് മരിക്കുമ്പോൾ ഉണ്ടാകുന്നില്ലെന്ന് പ്രഭാഷകൻ പറയുന്നത് എന്താണ്? ദുഃഖം ഉണ്ടാകുന്നില്ല. ജീവിച്ചിരുന്നപ്പോൾ മകനെ കണ്ട് സന്തോഷിച്ച, മരിക്കുമ്പോൾ ദുഃഖിക്കാത്ത പിതാവ് എന്തിനു വേണ്ടി ഒരുവനെ അവശേഷിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പ്രഭാഷകൻ അഭിപ്രായപ്പെടുന്നത്. ശത്രുക്കളോട് പകരം വീട്ടാനും സ്നേഹിതന്മാർക്ക് പ്രതികാരം ചെയ്യാനും. മകനെ വഷളാക്കുന്നവന് എന്ത് വെച്ചു കെട്ടേണ്ടി വരും എന്ന് മുന്നറിയിപ്പാണ് പ്രഭാഷകൻ നൽകുക. മുറിവ്. മകനെ വഷളാക്കുന്നവന് മുറിവ് വെച്ചു കെട്ടേണ്ടി വരുമെന്ന താക്കീത് നൽകുന്ന പ്രഭാഷകൻ പിതാവിനെ വേദനിപ്പിക്കുമെന്ന് പറയുന്നത് എന്താണ്? മകന്റെ ഓരോ നിലവിളിയും. ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ എങ്ങനെയുള്ളവനായി തീരുമെന്നാണ് പ്രഭാഷകൻ വ്യക്തമാക്കുന്നത്. തന്നിഷ്ടക്കാരനാകും. മെരുക്കാത്ത കുതിര കാണിക്കുമെന്ന് പ്രഭാഷകൻ എഴുതുന്നത്. ദുശാഠ്യം. പ്രഭാഷകന്റെ കാഴ്ചപ്പാടിൽ പുത്രനെ അമിതമായി ലാളിച്ചാൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്ത്? പുത്രൻ പിതാവിനെ ഭയപ്പെടുത്തും. പുത്രനോടുള്ള അമിത ലാളന പിതാവിനെ ഭയപ്പെടുത്തുന്നതിന് കാരണമാകുമ്പോൾ പിതാവിനെ ദുഃഖിപ്പിക്കാനിടയാകുമെന്ന് പ്രഭാഷകൻ കരുതുന്ന കാര്യം ഏതാണ്? പുത്രനോടൊത്ത് കളിക്കുന്നത്. ആരോടുകൂടെ ഉല്ലസിക്കാൻ പാടില്ലെന്ന സന്ദേശമാണ് പ്രഭാഷകൻ നൽകുന്നത്. പുത്രനോടൊത്ത്. പിതാക്കന്മാർ പുത്രനോടൊത്ത് ഉല്ലസിക്കാൻ പാടില്ലെന്ന് പ്രഭാഷകൻ നിർദ്ദേശിക്കുന്നതിനുള്ള കാരണം, ഒടുക്കം പിതാവ് ദുഃഖിച്ച് പല്ലിഞ്ഞിരിക്കേണ്ടി വരും എന്നതിനാണ്. കുട്ടികളുടെ ശിക്ഷണത്തെക്കുറിച്ചുള്ള സന്ദേശത്തിൽ പുത്രന് യൗവനത്തിൽ നൽകാൻ പാടില്ലാത്തതായി പ്രഭാഷകൻ പറയുന്നത്. അധികാരം. പുത്രന് യൗവനത്തിൽ അധികാരം നൽകാൻ പാടില്ലെന്ന അഭിപ്രായമുള്ള പ്രഭാഷകൻ അവഗണിക്കാൻ പാടില്ലെന്ന് ഓർമ്മിപ്പിക്കുന്നത്. പുത്രന്റെ തെറ്റുകൾ. മകനെ ശിക്ഷണത്തിൽ വളർത്തണമെന്നും പഠിപ്പിക്കണമെന്നും പിതാക്കന്മാരെ ഉദ്ബോധിപ്പിക്കുന്ന പ്രഭാഷകൻ ചെറുപ്പത്തിലെ പുത്രനെ അഭ്യസിപ്പിക്കണമെന്ന് പറയുന്ന സദ്ഗുണം ഏത്? വിനയം. ചെറുപ്പത്തിലെ പുത്രനെ വിനയം അഭ്യസിപ്പിക്കണമെന്ന് വ്യക്തമാക്കുന്ന പ്രഭാഷകൻ തുടർന്ന് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നത് ശിക്ഷിക്കണമെന്ന്. ചെറുപ്പത്തിലെ പുത്രനെ വിനയം അഭ്യസിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തില്ലെങ്കിൽ അവൻ എന്തായിത്തീരുമെന്നാണ് പ്രഭാഷകൻ നിരീക്ഷിക്കുക. അനുസരണമില്ലാത്ത നിർബന്ധ ബുദ്ധിക്കാരൻ. പുത്രന്റെ ലജ്ജാകരമായ പ്രവൃത്തികൾ നിമിത്തം ദുഃഖിക്കാതിരിക്കണമെങ്കിൽ ഏത് കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് പ്രഭാഷകൻ
പിതാക്കന്മാരെ ഓർമ്മിപ്പിക്കുക. ശിക്ഷണത്തിൽ വളർത്താൻ പുത്രനെ ശിക്ഷണത്തിൽ വളർത്താൻ ശ്രദ്ധിക്കണമെന്ന് പ്രഭാഷകൻ ഉദ്ബോധിപ്പിക്കുന്നത് അവൻ്റെ ഏത് പ്രവൃത്തികൾ മൂലം പിതാവ് ദുഃഖിക്കാതിരിക്കേണ്ടതിനാണ്. ലജ്ജാകരമായ പ്രവൃത്തികൾ. കഠിനമായ ശാരീരിക വേദന അനുഭവിക്കുന്ന ധനികനേക്കാൾ ഭാഗ്യവാനായി പ്രഭാഷകൻ കാണുന്നത് ആരെയാണ്? ആരോഗ്യ ദൃഢഗാത്രനായ ദരിദ്രനെ. ആരോഗ്യ ദൃഢഗാത്രനായ ദരിദ്രനെ ഭാഗ്യവാനായി കാണുന്ന പ്രഭാഷകൻ സ്വർണത്തേക്കാൾ ശ്രേഷ്ഠമെന്ന് വിലയിരുത്തുന്നത് എന്ത്? ആരോഗ്യം. ആരോഗ്യം സ്വർണത്തേക്കാൾ ശ്രേഷ്ഠമെന്ന് വിലയിരുത്തുന്ന പ്രഭാഷകൻ അളവറ്റ ധനത്തേക്കാൾ ശ്രേഷ്ഠം എന്ന വിലമതിക്കുന്നത് എന്ത്? ബലിഷ്ഠമായ ശരീരം. ആരോഗ്യം സ്വർണത്തേക്കാളും ബലിഷ്ഠമായ ശരീരം അളവറ്റ ധനത്തേക്കാളും ശ്രേഷ്ഠം എന്ന് പറയുന്ന പ്രഭാഷകൻ മെച്ചപ്പെട്ട സമ്പത്തായി കരുതുന്നത് എന്താണ്? ശരീരത്തിൻ്റെ ആരോഗ്യം. സന്തോഷത്തിൻ്റെ അത്യുന്നത ഭാവമായി പ്രഭാഷകൻ രേഖപ്പെടുത്തുന്നത് എന്താണ്? ഹൃദയാനന്ദം. ദുരിതപൂർണമായ ജീവിതത്തേക്കാൾ മെച്ചപ്പെട്ടതായി പ്രഭാഷകൻ പരിഗണിക്കുന്നത് എന്താണ്? മരണം. ദുരിതപൂർണമായ ജീവിതത്തേക്കാൾ മരണം എന്നതുപോലെ മാറാരോഗത്തേക്കാൾ മെച്ചപ്പെട്ടതായി പ്രഭാഷകൻ നിരീക്ഷിക്കുന്നത് നിത്യവിശ്രമം. പ്രഭാഷകന്റെ 30-ാം അധ്യായത്തിൽ മരണത്തിന് നൽകുന്ന മറ്റൊരു നാമം നിത്യവിശ്രമം. വിശപ്പില്ലാത്തവന്റെ മുൻപിൽ വിളമ്പുന്ന വിഭവങ്ങൾ ഏതുപോലെ എന്നാണ് പ്രഭാഷകൻ മനസ്സിലാക്കുന്നത്? ശവകുടീരത്തിൽ നിവേദിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ പോലെ. എന്ത് പ്രയോജനം എന്ന പ്രഭാഷകൻ ചോദിക്കുന്നത് ഏതിനു മുമ്പിൽ ഫലങ്ങൾ അർപ്പിക്കുന്നതാണ്? വിഗ്രഹത്തിന്. ഭുജിക്കാനോ ഗ്രാണം ആസ്വദിക്കാനോ കഴിവില്ലാത്തതെന്ന് പ്രഭാഷകൻ വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? വിഗ്രഹത്തെ. ഭുജിക്കാനോ ഗ്രാണം ആസ്വദിക്കാനോ കഴിവില്ലാത്ത വിഗ്രഹത്തോട് പ്രഭാഷകൻ സാദൃശ്യപ്പെടുത്തുന്നത് ആരെയാണ്? കർത്താവിനാൽ പീഡിതൻ ആകുന്നവനെ. നാം നമ്മോട് തന്നെ മനഃപൂർവ്വം ചെയ്യരുതെന്ന് പ്രഭാഷകർ ഉപദേശിക്കുന്നത്. പീഡിപ്പിക്കരുത്. മനഃപൂർവ്വം സ്വയം പീഡിപ്പിക്കരുതെന്ന് ഉപദേശിക്കുന്ന പ്രഭാഷകൻ അമിതമായി ഏത് അവസ്ഥയിലായിരിക്കരുതെന്നാണ് ഓർമ്മിപ്പിക്കുക. ദുഃഖിക്കരുത്. ഹൃദയാനന്ദത്തെ ഏറ്റവും വലിയ സന്തോഷമായി പരിഗണിക്കുന്ന പ്രഭാഷകൻ അതിനെ വിലമതിക്കുന്നത് എപ്രകാരമാണ്? ഒരുവന്റെ ജീവനായി. ഒരുവന്റെ ജീവനായി പ്രഭാഷകൻ പുകഴ്ത്തുന്നത് എന്തിനെയാണ്? ഹൃദയാനന്ദത്തെ. ഹൃദയാനന്ദത്തെ ഒരുവന്റെ ജീവനായി പുകഴ്ത്തുന്ന പ്രഭാഷകൻ സന്തോഷത്തെ പരിഗണിക്കുന്ന വിധം ഒരുവന്റെ ആയുസ്സായി. അമിതമായി ദുഃഖിക്കാൻ പാടില്ലെന്ന് ഉപദേശിക്കുന്ന പ്രഭാഷകൻ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കാൻ ഉപദേശിക്കുന്നത് എന്തിനെയാണ്? ആത്മാവിനെ. ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുന്നതോടൊപ്പം നാം ചെയ്യണമെന്ന് പ്രഭാഷകൻ ആവശ്യപ്പെടുന്നത് എന്ത്? ഹൃദയത്തെ ആശ്വസിപ്പിക്കണം. അമിതമായി ദുഃഖിച്ച് സ്വയം പീഡിപ്പിക്കരുതെന്ന ഉപദേശം പ്രഭാഷകൻ നൽകുന്നത് ദുഃഖം എന്തിന് കാരണമായിട്ടുള്ളതിനാലാണ്? അനേകരെ നശിപ്പിച്ചിട്ടുള്ളതിനാൽ. അമിതമായ ദുഃഖം സ്വയം പീഡിപ്പിക്കുന്നതിനാലും അനേകരെ നശിപ്പിച്ചിട്ടുള്ളതിനാലും ദുഃഖത്തെ പ്രഭാഷകൻ കാണുന്നത് എപ്രകാരമാണ്? നിഷ്പ്രയോജനമായി. ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നതിന് നിദാനമായ രണ്ട് കാര്യങ്ങൾ പ്രഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഏതാണവ? അസൂയയും കോപവും. അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കുമ്പോൾ അകാല വാർദ്ധക്യത്തിന് കാരണമാകുന്നത് എന്തെന്നാണ് പ്രഭാഷകൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്? ഉത്കണ്ഠ. കർത്താവിനാൽ പീഡിതനായവൻ ഭക്ഷണം നോക്കി ഏങ്ങിക്കരയുമ്പോൾ അത് ആസ്വദിക്കുവാൻ സാധിക്കുന്നത് ആർക്കെന്നാണ് പ്രഭാഷകൻ അഭിപ്രായപ്പെടുന്നത്? സന്തോഷവും നന്മയും നിറഞ്ഞവന്.